السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم لك أسلمنا، وبك آمنا، وعليك توكلنا، وإليك أنبنا، وبك خاصمنا. نعوذ بعزتك، لا إله إلا أنت، أن تضلنا. أنت الحي الذي لا يموت، والجن والإنس يموتون. أما بعد، سهودر من الله الأربعون النووية എന്ന ഈ കിതാബിൽ നിന്ന് 19-ാമത്തെ ഹദീസാണ് ഇനി നമുക്ക് വായിക്കാനുള്ളത്. عن ابي العباس عبد الله بن عباس رضي الله تعالى عنهما قال كنت خلف النبي صلى الله عليه وسلم يوما فقال يا غلام اني اعلمك كلمات، احفظ الله يحفظك، احفظ الله تجده تجاهك، إذا سألت فاسأل الله، وإذا استعنت فاستعن بالله، واعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك، وإن اجتمعوا على أن يضروك بشيء لم يضروك إلا بشيء قد كتبه الله عليك. رفعت الأقلام وجفت الصحف. رواه الترمذي وقال حديث حسن صحيح. وفي رواية غير الترمذي احفظ الله تجده أمامك، تعرف إلى الله في الرخاء يعرفك في الشدة، واعلم أن ما أخطأك لم يكن ليصيبك، وما أصابك لم يكن ليخطئك، واعلم أن النصر مع الصبر، وأن الفرج مع الكرب، وأن مع العسر يسرا. മഹാനായ സഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന മഹത്തായ ഒരു ഹദീസാണിത്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്. സഹാബത്തിൽ വലിയ ഇൽമുണ്ടായിരുന്ന സഹാബികളിൽ ഒരാളാണ് അദ്ദേഹം. സഹാബത്തിൽ ചെറിയ പ്രായമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക ദുആ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൽമിന് വേണ്ടി. അബുൽ അബ്ബാസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ കുനിയത്ത്. സഹാബിമാരിൽ അബുൽ അബ്ബാസ് എന്ന് കുനിയത്തുള്ള പ്രധാനപ്പെട്ട രണ്ടുപേരാണുള്ളത്. അബുൽ അബ്ബാസ് എന്ന് കുനിയത്തുള്ള രണ്ടുപേരാണ് സഹാബിമാരിലുള്ളത്. ഒന്ന് ഈ സഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, രണ്ടാമത്തേത് സഹൽ ബിനു സഅദ്. സഹൽ ബിനു സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുനിയത്തും അബുൽ അബ്ബാസ് ആണ്. സഹാബത്തിൽ അബുൽ അബ്ബാസ് എന്ന കുനിയത്തുകൊണ്ട് അറിയപ്പെട്ടവർ ഈ രണ്ടുപേരാണ്, അബ്ദുല്ലാഹി ബിനു അബ്ബാസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേരും കുനിയത്തും യോജിച്ചു. അങ്ങനെ പല ആളുകളുമുണ്ട്, പല പേര് തന്നെയാണ് കുനിയത്തും. അബ്ദുല്ലാഹി ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരുന്നു, നബിയുടെ പിന്നിൽ ആയിരുന്നു ഞാൻ, വാഹനപ്പുറത്തോ അല്ലാതെയോ. തഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം. ഗുലാം എന്നാൽ ആൺകുട്ടികൾക്ക് ആണ് ഗുലാം എന്ന് പറയുക, വലിയ പ്രായമെത്താത്ത ആൺകുട്ടിക്കാണ് ഗുലാം എന്ന് പറയുക. യാ ഗുലാം, ഒമോനെ, ഇന്നി ഉഅല്ലിമുക, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, കലിമാത്തിൻ, കലിമാസ് എന്നതിന് വാക്കുകൾ, വാചകങ്ങൾ എന്ന് അർത്ഥം പറയും. പക്ഷേ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും പൊതുവെ കലിമാസിന്റെ അർത്ഥം കാര്യങ്ങൾ എന്നാണ്. പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പൊതുവെ കലിമാസ് എന്ന് വന്നാൽ അവിടെ അർത്ഥം കാര്യങ്ങൾ എന്നാണ്. യാ ഗുലാം, ഓ മോനെ, ഇന്നി ഉഅല്ലിമുക കലിമാസ്, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. يحفظك എങ്കിൽ അള്ളാഹു നിന്നെ സൂക്ഷിക്കും, അവൻ നിന്നെ കാത്തുകൊള്ളും. ഇഹ്ഫദില്ലാഹ്,
നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തജിദ്ഹു തുജാഹക, എങ്കിൽ തജിദ്ഹു നിനക്ക് അവനെ കാണാം, തുജാഹക നിന്റെ മുൻപിൽ. ഇദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ, ഫസ്അലില്ലാഹ, അള്ളാഹുവിനോട് ചോദിക്കുക. വൈദസ്തഅൻത, നീ സഹായം തേടുകയാണെങ്കിൽ, ഫസ്തഇൻ ബില്ലാഹ, അള്ളാഹുവിനോട് സഹായം തേടുക. വഅലം, നീ അറിയുക, അന്നൽ ഉമ്മത, ആളുകൾ മുഴുവൻ, ചില റിവായത്തുകളിൽ കാണാം അന്നൽ ഖലീഖത, പടപ്പുകൾ മുഴുവൻ, ലൗ ഇജ്തമഅത്ത, അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നു സംഘടിച്ചു, അലാ അയ്യം ഫഅൂക, നിനക്ക് ഉപകാരം ചെയ്തു തരാൻ വേണ്ടി, വിഷയിൽ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരാൻ വേണ്ടി പടപ്പുകളെല്ലാം ഒരുമിച്ച് ചേർന്നു, ലം യം ഫഅൂക, അവർ നിനക്ക് ഉപകാരം ചെയ്യുകയില്ല, ഇല്ല വിഷയിൻ, ഒരു കാര്യമല്ലാതെ, കത് കതബഹു അല്ലാഹു ലക, അള്ളാഹു നിനക്ക് നേരത്തെ രേഖപ്പെടുത്തിയ ഒരു ഉപകാരമല്ലാതെ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും നിനക്ക് ചെയ്തു തരാൻ സാധ്യമല്ല. വൈനി ജിതമഊ, ഇനി അവർ ഒരുമിച്ചുകൂടി, അവർ സംഘടിച്ചു, അലാ യദുറൂക, നിനക്ക് ഉപദ്രവം വരുത്താൻ, വിഷയിൻ, വല്ല ഉപദ്രവം വരുത്താൻ വേണ്ടി അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നാലും, ലം യദുറൂക, അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധ്യമല്ല, എല്ലാ വിഷയം ഒരു കാര്യമല്ലാതെ, ഖദ് കതബഹു അല്ലാഹു അലൈക, അല്ലാഹു നിനക്ക് ഉണ്ടാകണമെന്ന് എഴുതി വെച്ചതല്ലാതെ ഒന്നും നിന്നെ ഉപദ്രവിക്കാൻ അവർക്ക് സാധ്യമല്ല. റുഫിഅത്തിൽ അഖ്ലാം, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, വജഫത്തിൽ സുഹഫ്, ഏടുകൾ ഉണങ്ങിപ്പോയിരിക്കുന്നു, പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എഴുതിയ ഏടുകൾ ഉണങ്ങിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹു എഴുതി വെച്ചു, അതിനനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഇമാം തിർമിദിയുടെ ഹദീസാണ്, അദ്ദേഹം ഈ ഹദീസിനെ കുറിച്ച് ഹദീസുൻ ഹസനും സഹീഹ് എന്ന് പറഞ്ഞു. ഒഫി റിവായത്ത് ഗൈറു തിർമിദി, എന്നാൽ ഇമാം തിർമിദിയുടേതല്ലാത്ത മറ്റുള്ള റിവായത്തുകളിൽ, റിപ്പോർട്ടുകളിൽ ഈ ഹദീസിൽ ഇങ്ങനെ കൂടി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ തജിദുഹു അമാമക, നിനക്കവനെ നിന്റെ മുന്നിൽ കാണാം, തഅറഫ് ഇലല്ലാഹ്, നീ അള്ളാഹുവിനെ നിന്നെ അറിയിക്കുക, നിന്റെ സാന്നിധ്യം നീ അള്ളാഹുവിനെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, ഫിർറഹാ, സുഖമുള്ള സമയത്ത് നീ നല്ലതൊക്കെ ചെയ്യുക, നീ ഇവിടെ ഉണ്ടെന്ന് അള്ളാഹുവിനെ അറിയിക്കുക, നീ അറിയിച്ചില്ലെങ്കിലും അള്ളാഹു അറിയും. പക്ഷേ ഇത് പ്രത്യേകമായൊരു മാരിഫത്താണ്, അള്ളാഹുവുമായുള്ള പ്രത്യേകമായൊരു അള്ളാഹുവിനെ അറിയലും അള്ളാഹു അവന്റെ വളപ്പിനെ അറിയലുമാണ്. നീ സുഖമുള്ള സമയത്ത് സൽപ്രവർത്തനങ്ങൾ ചെയ്യുക, ദുആ ചെയ്യുക, നീ നിന്നെ റബ്ബിനെ അറിയിക്കുക, എങ്കിൽ ഈ അരിഫ് കഫിഷിദ്ദ, ഈ അരിഫ് എങ്കിൽ അവൻ നിന്നെ അറിയും, ഫിഷിദ്ദ, പ്രയാസമുള്ള സമയത്ത്. വലം, മോനെ നീ അറിയുക, അന്നമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, അന്നമാ അഖ്തഅക, എന്താണോ നിന്നിൽ നിന്ന് തെറ്റിപ്പോയത് എന്ന് പറഞ്ഞാൽ എന്നെ ബാധിക്കാതെ മാറിപ്പോയത് എന്താണോ, ലം യകുൻ, അതായിരുന്നില്ല, ലിയുസീബക്, നിന്നെ ബാധിക്കേണ്ടതായിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വരാതെ പോയതൊന്നും നിനക്ക് വരേണ്ടതായിരുന്നില്ല, അതൊക്കെ നിനക്ക് വരണ്ടാത്തത് തന്നെയാണ്. വമ അസാബക, നിനക്ക് വന്നതെന്താണോ, നിന്നെ ബാധിച്ചതെന്താണോ, ലം യകുൻ ലിയുഖ്തിഅക, അത് നിന്നിൽ നിന്ന് തെറ്റിപ്പോകേണ്ടതുമായിരുന്നില്ല, അത് നിനക്ക് വരേണ്ടത് തന്നെയാണ്. വലം, അറിയുക, അന്ന നസ്റ മഅ സബ്ർ, വലം, അറിയുക, അന്ന നസ്റ സഹായം എന്നാൽ, മഅ സബ്ർ, സബറിന്റെ കൂടെയാണ്, ക്ഷമയുടെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായം. വഅന്നൽ ഫറജ മഅൽ കർബ്, വഅന്നൽ ഫറജ്, ഫറജ് എന്നാൽ പോംവഴി തുറന്നു കിട്ടുക, പരിഹാരം കാണുക, മഅൽ കർബ്, കർബ് എന്നാൽ പ്രയാസം, പ്രയാസത്തിന്റെ കൂടെയാണ് പോംവഴി വരിക. വഅന്ന മഅൽ ഉസ്രി യുസ്രാ, പ്രയാസത്തിന്റെ കൂടെയാണ് യുസ്ർ, എളുപ്പമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബന്ധുവായ ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത മഹത്തായ വാക്കുകളാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ, ഇബ്നു അബ്ബാസിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയി വേറൊരു ബന്ധം കൂടിയുണ്ട്, അതായത് നബിയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ, അവർ ഇബ്നു അബ്ബാസിന്റെ ഖാലത്താണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിന്റെ ഉമ്മയുടെ സഹോദരിയാണ് അവര്, നബിയുടെ ഭാര്യ മൈമൂന റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, വിശദീകരണം ഇല്ലാതെ തന്നെ ഈ ഹദീസിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ വേറൊരു റിവായത്തിൽ ഇങ്ങനെ കൂടി കാണാം, വഅലം അന്ന ഫി സബ്രി അലാ മാ തഖറഹു ഖൈറൻ കസീറ, നീ ക്ഷമിച്ചു നിൽക്കുക, നിനക്ക് വെറുപ്പുള്ള എന്തെങ്കിലും കാര്യത്തിൽ നീ ക്ഷമിച്ചു നിൽക്കുന്നതിൽ വലിയ ഖൈർ ഉണ്ടാകും.
വലിയ ഖൈറുണ്ടാകും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു ഈ ഹദീസിനെ കുറിച്ച് പല മഹാന്മാരായ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. തദബ്ബർതു ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ അദ്ഹശനി, അതെന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. വഖിത്തു അതീഷ്, ഞാൻ അന്ധാളിച്ചുപോയി ഈ ഹദീസിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ. ഫവാ അസഫ മിനൽ ജഹ്ലി ബിഹാദൽ ഹദീസ് വഖില്ലത്തി തഫഹുമിൽ മഅനാ, ഈ ഹദീസ് മനസ്സിലാക്കാതിരിക്കുക, ഈ ഹദീസിന്റെ അർത്ഥം ഉൾക്കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഹദീസിനെ കുറിച്ച് വിവരമില്ലാതിരിക്കുക എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. അത്രയും മഹത്തായ ഹദീസാണിത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾക്ക് ഉപദേശം നൽകുകയാണ്. ചെറിയ കുട്ടിയാണ്, അവനൊന്നും മനസ്സിലാവുകയില്ല എന്ന് പറഞ്ഞവനെ ഒഴിവാക്കുകയില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പരിഗണിക്കുന്നു. ഈ കുട്ടികളോട് പറയുന്ന ഒരു സതുപദേശം, ഒരു വാക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ കലിമ, അത് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം പിന്നീട് ചെലുത്തിയേക്കും. ഒരുപാട് കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോ നിന്റെ വാക്ക് അവർ ഓർക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ, ഉമർ ഇബ്നു അബി സലമയോട് പറഞ്ഞതുപോലെ, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ നബിയുടെ ഭാര്യ ഉമ്മു സലമയുടെ ആദ്യത്തെ ഭർത്താവ് അബൂ സലമയിലെ മകനാണ് ഉമർ ഇബ്നു അബി സലമ, ചെറിയ കുട്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ നബി പറഞ്ഞു, മോനെ ഇസ്മില്ലാഹ് ബിസ്മി പറയൂ, വഖുൽ ബിയമീനിക് നിന്റെ വലത് കൈകൊണ്ട് തിന്നു, വഖുൽ മിമ്മാ യലീക് നിന്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന് തിന്നു. ഈ ഹദീസ് ആദാബുൽ അഖിലി വശുർബ് അഥവാ ഭക്ഷണപാനീയ മര്യാദകൾ പറയുന്ന അധ്യായം ഏതൊക്കെ കിതാബിലുണ്ടോ ആ കിതാബിലൊക്കെ ഏകദേശം കാണാം. നോക്കൂ, ഈ ഹദീസ് റിവായത്ത് ചെയ്തത് ആരാണ്? ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് നബി ഇത് പറയുമ്പോൾ അദ്ദേഹം വലിയൊരാളല്ല, ചെറിയ കുട്ടിയാണ്. പക്ഷെ നോക്കൂ അതിന് കിട്ടിയ വറക്കത്ത്. അതുപോലെ ഉസ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ ഹദീസ് നമ്മൾ ഈ കിതാബിൽ തന്നെ പഠിച്ചതാണ്. ഇന്നൽ ഹലാൽ ബയ്യിൻ വഇന്നൽ ഹറാമ ബയ്യിൻ വബൈനഹുമ ഉമൂറു മുസ്തബിഹാത്, ഹലാൽ വ്യക്തമാണ് ഹറാം വ്യക്തമാണ്, അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ മഹത്തായ ഹദീസ്. ഇസ്ലാമിന്റെ ആകത്തുകയായ മൂന്ന് ഹദീസുകളിൽ ഒന്നാണത് എന്ന് വരെ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് റിവായത്ത് ചെയ്ത ഉസ്മാൻ ഇബ്നു ബഷീർ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 8 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പക്ഷെ നോക്കൂ ആ വാക്കുകൾ, അത് എവിടെ എത്തി, അതിന്റെ സ്വാധീനം എത്ര വലുതാണ്. ഇതുപോലെയാണ് കുട്ടികളുടെ കാര്യം. അവരോട് നന്മ ഉപദേശിക്കുക, നല്ല നിലക്ക്, നല്ല ഭാഷയിൽ അള്ളാഹുവിനെ ഭയപ്പെടുത്തുക, ഇതുപോലുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അള്ളാഹ് അവരെ കൊണ്ട് വലിയ ഖൈറുണ്ടാകും. എല്ലാത്തിലും നമ്മൾ ഇഖ്ലാസ് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, യഹ്ഫൽക് എങ്കിൽ അവൻ നിന്നെ കാത്തുകൊള്ളും. നോക്കു ഇവിടെ യഹ്ഫൽക് എന്നാണ്, യഹ്ഫലുക എന്നല്ല, യഹ്ഫൽക. ലാഇന് എന്താണ്, സുക്കൂനാണ്. ബാ എന്തുകൊണ്ടാണ് ഇവിടെ ജസ്മി ചെയ്ത് സുക്കൂൻ ചെയ്ത് പറഞ്ഞത്? കാരണം അത് ഒരു ജവാബാണ്, ഒരു ഷർത്തിനുള്ള ജവാബാണ്. അഥവാ യഹ്ഫലില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അതിനെ നിനക്ക് തിരിച്ചു കിട്ടുന്ന എന്താ, യഹ്ഫലുക, അള്ളാഹു നിന്നെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് എന്ത് അവിടെ സുക്കൂൻ വന്നിട്ടുള്ളത്. ഏതുപോലെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, ഫഖുൽ തസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാർ, യുർസിലു എന്നല്ല, പിന്നെ യുർസിലിസ്സമാഅ, അവിടെ കസർ അല്ല, യഥാർത്ഥത്തിൽ സുക്കൂനാണ്. ഓതാനുള്ള സൗകര്യത്തിനാണ് എന്ത് കസർ, അല്ലെങ്കിൽ യുർസിലു എന്നാണ്. നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അതിനുള്ള മറുപടി എന്താണ്, അതിന് അള്ളാഹു നൽകുന്നത് എന്താണ്, അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ നൽകും എന്നതുപോലെ. അത് ഈ ഹദീസിൽ പലതവണ നമുക്ക് കാണാം. തജിദ്ഹു തുജാഹ ഫളില്ലാഹ് യഹ്ഫസ് ഫളില്ലാഹ് തജിദ്ഹു തജിദ്ഹു, ദാലിന് ബമ്മല്ല മറിച്ച് സുഖൂനാണ്. അതുപോലെ പല സ്ഥലത്തും കാണാം, തഅറഫ് ഇലല്ലാഹി ഫിർറഖ യഅരിഫുക ഫിശിദ്ദ യഅരിഫുക എന്നല്ല, ഈ സുഖമുള്ള സമയത്ത് അള്ളാഹുവിനെ നിന്റെ സാന്നിധ്യം അറിയിച്ചാൽ അള്ളാഹു പ്രയാസമുള്ള സമയത്ത് നിന്നെ അറിയും. അപ്പോൾ അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചവനുള്ള പ്രതിഫലമാണ് അള്ളാഹുവിന്റെ ഹൈഫും എന്നത്. എങ്ങനെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത്? ഇഹ്ഫളില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുല്ലാ
അദ്ദേഹം പറഞ്ഞു യഅനി ഇഹ്ഫളഹു ഇഹ്ഫള ഹുദൂദഹു വഹുഖൂഖഹു വഅവാമിറഹു വനവാഹിയഹു. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവന്റെ വിധിവിലക്കുകൾ, അവന്റെ അതിർവരമ്പുകൾ, അത് നീ മുറിച്ചു കടക്കരുത്. അവനോടുള്ള ബാധ്യത നീ സൂക്ഷിക്കുക. അവന്റെ കൽപ്പനകൾ, അവന്റെ വിരോധനങ്ങൾ, അതെല്ലാം നീ സൂക്ഷിക്കുക. ഇഹ്ഫളില്ലാ, അത് നീ ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്താണ്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇങ്ങനെയുള്ളവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, സ്വർഗം കൊണ്ടുവരപ്പെടും. ഉസ്ലിഫത്തിൽ ജന്നതുൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ്. സ്വർഗം ആർക്കുള്ളതാണ്? ഹാദാ മാ തുഅദൂന, ഇതാണ് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം. ലികുല്ലി അവാബിൻ, അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങിയ എല്ലാവർക്കും. ഹഫീദുൻ, സൂക്ഷിച്ചവന്, അല്ലാഹുവിനെയും അവന്റെ വിധിവിലക്കുകളെയും സൂക്ഷിച്ചവനുള്ളതാണ് സ്വർഗം. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചവന് സ്വർഗമുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിൽ, അവന്റെ ദീൻ സൂക്ഷിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു പ്രത്യേകം മുഹാഫത്ത് കൽപ്പിച്ച, അഥവാ സൂക്ഷിക്കാൻ കൽപ്പിച്ച ചില കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം. അല്ലാഹു പറഞ്ഞു ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നിസ്കാരം സൂക്ഷിക്കുക, ഹൈഫുദു, അതിന്റെ ഹൈഫും നിങ്ങൾ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം സൂക്ഷിച്ചവന് കാന ലഹു ഇൻദല്ലാഹി അഹദുൻ അൻ യുദ്ഖിലഹുൽ ജന്ന, അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാമെന്ന് അള്ളാഹുവിന്റെ കരാറാണ്. നിസ്കാരം സൂക്ഷിക്കുക, അതിന്റെ ഷർത്തായ വുദു ശുദ്ധിയാവുക എന്നത് സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യുഹാഫിദു അലൽ വുദുഇ ഇല്ല മുഅ്മിൻ, ലാ യുഹാഫിദു അലൽ വുദുഇ ഇല്ല മുഅ്മിൻ. വുദുഇന്റെ കാര്യം സൂക്ഷിക്കുകയില്ല, ഹിഫ്ദ് നോക്കുകയില്ല, ഇല്ല മുഅ്മിൻ, മുഅ്മിൻ അല്ലാതെ. അവന്റെ ഈമാനിന്റെ അടയാളമാണ് അവൻ ഈ ഹിഫ്ദ് സൂക്ഷിക്കുക, ഈ ഹിഫ്ദ് ചെയ്യുക എന്നത്. നമ്മുടെ വാക്കുകൾ, ജനങ്ങളുമായുള്ള ഉടമ്പടികൾ, കരാറുകൾ, അത് സൂക്ഷിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വഹ്ഫദു ഐമാനക്കും, സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞു വഹ്ഫദു ഐമാനക്കും, നിങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിക്കുക. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂക്ഷിക്കുക. അതിൽ ഏറെ പ്രത്യേകതയുള്ളതാണ് നമ്മുടെ നാവും, അതുപോലെ ലൈംഗിക അവയവവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹഫിള, ആരാണ് സൂക്ഷിച്ചത്? മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി ദഖല ജന്ന, തന്റെ ഇരു കാലുകൾക്കിടയിലുള്ളതും തന്റെ ഇരു താടികല്ലുകൾക്കിടയിലുള്ളതും സൂക്ഷിച്ചവനാലോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വേറെയും രൂപത്തിൽ ഈ ഹദീസ് വന്നത് കാണാം. അല്ലാഹു അവരെ പുകഴ്ത്തിയില്ലേ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, തങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കുന്നവരാണവർ. ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, മുഅ്മിനുകളോട് പറയൂ നബി, അവരവരുടെ കണ്ണുകൾ താഴ്ത്താനും ലൈംഗിക അവയവങ്ങൾ സൂക്ഷിക്കാനും അവരോട് പറയൂ നബിയെ. ഇങ്ങനെയെല്ലാം അല്ലാഹുവിന്റെ ദീനിൽ നമ്മോട് സൂക്ഷിക്കാൻ പറഞ്ഞതെല്ലാം സൂക്ഷിക്കലാണ് ഇവിടെ പറഞ്ഞ ഹൈഫും ഇഹ്ഫദില്ലാഹ് എന്ന് പറഞ്ഞത്. അങ്ങനെ നീ സൂക്ഷിച്ചാൽ എന്താണ് പ്രതിഫലം? മഹത്തായ പ്രതിഫലമാണ്. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ചെയ്തതുപോലെയുള്ള പ്രതിഫലമാണ്. യഹ്ഫദ്, അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കും, അല്ലാഹു നിന്നെ കാത്തുരക്ഷിക്കും. എന്താണ് അല്ലാഹുവിന്റെ ഹൈഫ് എന്നാൽ, ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വഹിഫുല്ലാഹി ലിഅബ്ദിഹി യദ്ഖുലു ഫീ നൗആൻ, അല്ലാഹുവിന്റെ ഹൈഫ് എന്നാൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്, രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഒന്നെന്താണ്? അല്ലാഹു നമ്മെ നമ്മുടെ ശരീരവും ആരോഗ്യവും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ അഭിമാനത്തെയും നമ്മുടെ രക്തവും സമ്പത്തും അഭിമാനവും എല്ലാം അല്ലാഹു കാക്കുക എന്നത് മഹത്തായ ഹിഫ്ള. അല്ലാഹു നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും എല്ലാം അത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ആരാണോ ചെറുപ്പത്തിൽ തന്റെ ആരോഗ്യ സമയത്ത്, ശക്തിയുള്ള സമയത്ത് റബ്ബിനെ സൂക്ഷിച്ചത് എങ്കിൽ അള്ളാഹു അവനെ
അവന് പ്രായമേറിയാൽ അവന് ദൗർബല്യം ബാധിക്കുന്ന സമയത്ത് അവനെ കാക്കുന്നത്. പല ചരിത്രങ്ങൾ ഇതിന് സാക്ഷിയാണ്. പല മഹാന്മാരായ പണ്ഡിതന്മാരും 100 വയസ്സുവരെ അവരുടെ പ്രായം കടന്നു, പക്ഷേ അവരുടെ കണ്ണും കാതും എല്ലാം യാതൊരു പ്രയാസവും ഇല്ലാതെ അവർ ആഫിയത്തിനാണ്. അവരുടെതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഹാദിഹി ജവാരിഹു ഹഫിദ്നാഹ അനിൽ മആസി ഫിസ്സിഗർ ഫഹഫിളഹ അല്ലാഹു അലൈനാ ഫിൽ കിബാർ. ഞങ്ങൾ ചെറിയ പ്രായത്തിൽ അള്ളാഹുവിന് വേണ്ടി മഅസിയത്തുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഇതിനെയൊക്കെ സൂക്ഷിച്ചു വെച്ചു ചെറിയ പ്രായത്തിൽ. ഇപ്പൊ വയസ്സായപ്പോൾ ഞങ്ങൾ നമുക്ക് വേണ്ടി അള്ളാഹു ഇതിനൊക്കെ കാത്തു എന്നവർ മറുപടി പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ ദുആയിൽ പെട്ടതാണത്. اللهم إني أسألك العفو والعافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وأمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي، وأعوذ بعظمتك أن أغتال من تحتي. نعوذ بك من نار رسول الله صلى الله عليه وسلم شهدنا دعاء البتراء. الله إنا من لندم بن لندم ولتن لتنم ولندم إلا أمني كاترك في كنمي. താഴ്ഭാഗത്തുകൂടെ ഞാൻ നശിപ്പിക്കപ്പെടുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ ചെയ്തത് കാണാം. നമ്മുടെ മക്കളെ, നമ്മുടെ മരണത്തിന് ശേഷവും നമ്മുടെ പിൻഗാമികളെ, കുടുംബത്തെ അള്ളാഹു കാക്കാൻ തഖ്വ കാരണമാകും, തഖ്വ കാരണമാകും. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, സൂറത്തുൽ കഹ്ഫിൽ ഒരു മതിൽ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിച്ചു കൊടുത്തു, വീടാറായ ഒരു മതിൽ. സംഗതി എന്താണ്, അതിന്റെ അടിയിൽ ഒരു നിധിയുണ്ട്, അത് ആ നാട്ടിലെ രണ്ടുപേർക്കുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു അത് കാക്കാൻ വേണ്ടിയാണ് ഖദറിനോട് ഇത് കൽപ്പിച്ചത്. ഖദർ എന്നോ ഖിദർ എന്നോ വായനയുണ്ട്. എന്നിട്ട് അതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണ്, വക്കാൻ അബൂഹുമ സാലിഹ, അവരുടെ രണ്ടുപേരുടെയും പിതാവ് അവരുടെ രണ്ടുപേരുടെയും പിതാവ് സാലിഹായ മനുഷ്യനായിരുന്നു. അവരുടെ സലാഹിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതും മുഫസ്സിറുകൾ പറയുന്നത് നേരെ പിതാവല്ല, അവരെ തലമുറയിൽപ്പെട്ടൊരു പിതാവാണെന്നാണ്. അതുകൊണ്ട് അള്ളാഹു അവരെ കാത്തു. നോക്കൂ, ഒരു മനുഷ്യന്റെ നന്മ കാരണത്താൽ അയാളുടെ തലമുറയെ അള്ളാഹു കാത്തേക്കും. സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് എന്നുപേരുള്ള മഹാനായ താബിഈ, താബിഈങ്ങളിലേറെ ശ്രേഷ്ഠതയുള്ള മഹാനാണ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ മകളുടെ ഭർത്താവാണ് സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാ. അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞിട്ടുണ്ട്, ലഅസീദന്ന ഫീ സലാതി മിൻ അജ്ലിക് റജാഅ അൻ ഉഹ്ഫള ഫീക, ഞാൻ അധികം നിസ്കരിക്കുന്നതിൽ ഒന്നധികം നിനക്ക് വേണ്ടി നിസ്കരിക്കും, നിന്നെ അള്ളാഹ് കാക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം മകനോട് പറഞ്ഞു. എന്നിട്ട് ഈ അദ്ദേഹം ഈ ആയത്തോദീനാണ്, വക്കാന അബൂഹുമ സാലിഹ, അവരുടെ പിതാവ് സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ അള്ളാഹു നമ്മെ ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം കാത്തുരക്ഷിക്കാൻ സഹായിക്കും. എന്ത്? അള്ളാഹുവിനെ അവന്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക എന്നത്. രണ്ടാമത്തെ ഹൈഫ്, രണ്ടാമത്തെ അള്ളാഹുവിന്റെ കാവൽ എന്നാൽ മബ്റജ് പറയുന്നു, വഹുവ അഷ്റഫുൻ നവായി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഹൈഫ്. എന്താണത്? നമ്മുടെ ദീൻ അള്ളാഹു കാക്കലാണ്, നമ്മുടെ ദീൻ അള്ളാഹു കാക്കലാണ്. حفظ الله للعبد في دينه وإيمانه فيحفظه في حياته من الشبهات المضلة ومن الشهوات المحرمة. اللهم نمر دين وإيمان كاكي عندنا شبهات غلقهم شهوات غلقهم شبهات عندنا الدين الفرطة ودقلنا سمشة عندنا كفر لكو شرك لكو عليك البدعة لكو عليك البدعة يدنك لهم سنخنغل لكو أولا عاشنغل لكو نمع كندبوغن شبهات غلقهم. രണ്ടാമത്തത് ഷഹവത്തുകളാണ്, വ്യഭിചാരം പോലെ, ഹറാമായ സമ്പാദ്യം പോലെ, അതുപോലെയുള്ള വൃത്തികേടുകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന മോഹങ്ങൾ. ഇതിൽ രണ്ടിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുക. അതാണ് ഈ ഹിഫ്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിഫ്. അള്ളാഹു നമ്മുടെ ദീൻ മരണം വരെ കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താണ് ദുആ ചെയ്തത്? ഇൻ അംസക്തഹ ഫർഹംഹ وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين. الله يني أنت روحنا بيرجوك يعني أدنى كارون يشوري يعني إني أدنى لني أنا كتير شو ذري يعني قلت من نجيب بك يعني
നീ എന്നെ കാക്കണമേ, എന്റെ റൂഹിനെ കാക്കണമേ, നീ നിന്റെ സാലിഹുകളായ അടിമകളെ കാത്തതുപോലെ. ഈ ഹിഫ്ളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയിൽ കാണാം, ഈ ദുആകളൊക്കെ പഠിക്കേണ്ട ഒരു ദുആണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്ന മഹത്തായ ഒരു ദുആണ്. എന്താണത്? അല്ലാഹുമ്മ ഇഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിമ വഹ്ഫളനി ബിൽ ഇസ്ലാമി ഖായിദ വഹ്ഫളനി ബിൽ ഇസ്ലാമി റാഖിദ ولا تشمت بي عدوا حاسدا اللهم اني اسالك من كل خير خزائنه بيدك واعوذ بك من كل شر خزائنه بيدك اللهم احفظني بالاسلام قائما الله ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ എന്നെ ഇസ്ലാം കൊണ്ട് കാക്കണമേ, ഞാൻ ഇരിക്കുമ്പോൾ നീ എന്നെ ഇസ്ലാം കൊണ്ട് കാക്കണമേ, എന്റെ ഇസ്ലാമിനെ നീ കാക്കണമേ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ നീ എന്നെ എനിക്കെന്തെങ്കിലും മോശമായത് വന്ന് എന്നോട് അസൂയുള്ള ഒരു ശത്രു സന്തോഷിക്കാൻ നീ ഇടയാക്കരുത്. അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്, അതിന്റെ എല്ലാം ഖജനാവുള്ളത്. ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എല്ലാ ഷറിൽ നിന്നും, അതിന്റെയും ഖജാഇൻ ഖജനാവ് റബ്ബേ നിന്റെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തേടിയിരുന്ന മഹത്തായ ദുആയിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഈ ഹിഫ്ളിന്റെ ഭാഗമായി, ദീനിന്റെ ഹിഫ്ളിന്റെ ഭാഗമായി അള്ളാഹു ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള ചിലത് തന്നില്ല എന്ന് വരും. നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി അത് നമുക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ദുനിയാവിന്റെ ഒരു കച്ചവടം നമുക്ക് നഷ്ടം വന്നു, നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് പോയൊരു നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു വരേണ്ടി വന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് തടഞ്ഞേക്കാം, നമുക്കത് വെറുപ്പാകും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ദീൻ അള്ളാഹു കാക്കാൻ വേണ്ടിയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചെയ്തിരിക്കുക. എന്നാൽ പാപികളെ അള്ളാഹു അവർക്ക് ആ തൗഫീഖ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത്, ഹാനു അലൈഹി ഫഅസൗ വലൗ അസ്ജു അലൈഹി ലഅസമഹു. മഹത്തായ വാക്കാണ് ഇത്. ഹാനു അലൈഹി ഫഅസൗ, എന്തുകൊണ്ടാണ് അവർ അള്ളാഹിനെ ധിക്കരിച്ചത്? അള്ളാഹ്ക്ക് അവരെ യാതൊരു വിലയുമില്ല, അള്ളാഹു അവർക്കൊരു വിലയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് അവരെ കാത്തില്ല, അവർ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവർ പാപങ്ങൾ ചെയ്യുന്നു. വലവ് അജു അലൈഹി, അള്ളാഹു അവർക്ക് വല്ല വിലയും നൽകിയിരുന്നുവെങ്കിൽ ലാസമവും, പാപത്തിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കുമായിരുന്നു. ഇത്ര മഹത്തായ വാക്കാണത്. തെറ്റിൽ വീഴുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, അള്ളാഹു എന്നെ കൈവിട്ടിരിക്കുമോ? അതുകൊണ്ടായിരിക്കുമോ ഞാനിങ്ങനെ പറയുന്നത്? അതുകൊണ്ടായിരിക്കുമോ ഞാൻ ഈ നിലപാടെടുക്കുന്നത്? അതുകൊണ്ടായിരിക്കുമോ ഞാൻ ഈ ഹറാമ് കാണുന്നത്, ഇത് ചെയ്യുന്നത് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അള്ളാഹു ഇങ്ങനെ പാപങ്ങളിൽ നിന്ന് ചിലരെ തടയാൻ വേണ്ടി ചില കാര്യങ്ങൾ അവരിൽ നിന്ന് നീക്കിയേക്കാം. ഒരാൾ ചിലപ്പോ ഒരു സ്ഥലത്ത് വലിയ സ്ഥാനം എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നു, ഒരു സ്ഥാനം കിട്ടിയില്ല. ലാഭം കിട്ടുമെന്ന് ചെന്നു, ഒരു ലാഭവും കിട്ടിയില്ല. അങ്ങനെ അയാളിങ്ങനെ പരാതി പറയുകയാണെന്ത്, അയാളെന്നെ ചീത്ത പറഞ്ഞു, ഇയാളെന്നെ അപമാനിച്ചു. ഇയാൾ അറിയുന്നില്ല യഥാർത്ഥത്തിൽ അത് അള്ളാഹിന്റെ ഔദാര്യമാണ്, അള്ളാഹുവിന്റെ പോതലാണ്, അള്ളാഹു അതിനേക്കാൾ വലുത് കാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെയെല്ലാം അള്ളാഹുവിന്റെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫളില്ലാ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിനക്ക് റബ്ബിനെ മുന്നിൽ കാണാം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ കാണാമെന്ന് പറഞ്ഞാൽ എന്താണത്? അതായത് അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകും, നിന്നെ സഹായിച്ചുകൊണ്ട്, നിന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നിനക്ക് തൗഫീഖ് തന്നുകൊണ്ട്, നിന്നെ തെറ്റിപ്പോകുമ്പോൾ ശരിപ്പെടുത്തിക്കൊണ്ടെല്ലാം റബ്ബു നിന്റെ കൂടെ ഉണ്ടാകും. ഇതിനാണ് മഅയ്യ ഖാസ്സ എന്ന് പറയുന്നത്. മഅയ്യ ആമ വരെ ഉണ്ട്, പൊതുവായൊരു മഅയ്യത്തുണ്ട്. പൊതുവേ അള്ളാഹു എല്ലാവരുടെയും കൂടെയുണ്ട്, അവരെ നിരീക്ഷിച്ചുകൊണ്ട്, അവരുടെ സംസാരം കേട്ടുകൊണ്ട്, അവൻ ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും അടുത്തുണ്ട്. എന്നാൽ അതുകൂടാതെ പ്രത്യേകമായൊരു മഅയ്യ അതുണ്ട്. അതേതുപോലെയാണ്? അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്ന അല്ലാഹു മഅല്ലദീന തഖവ വല്ലദീന ഹും മുഹ്സിനൂൻ, അള്ളാഹു തഖ്വ പാലിക്കുന്നവരുടെയും നന്മ പ്രവർത്തിക്കുന്നവരുടെയും കൂടെയുണ്ട്. അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, കല്ല ഇന്ന മഅയ റബ്ബി സയഹദീൻ. കടലിന്റെ മുന്നിലെത്തി, ഫറവനും കൂട്ടരും പിന്നിലുണ്ട്. പിടിക്കപ്പെടുമെന്നായപ്പോ മൂസ നബി പറഞ്ഞാണെന്ത്, അല്ല എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞതുപോലെ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ,
ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഈ മഅിയ അതാണെന്ത്, തജിദുഹു തുജാഹക് അല്ലെങ്കിൽ തജിദുഹു അമാമക് എന്ന് പറഞ്ഞു. നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്റെ അള്ളാഹുവിനക്ക് മുന്നിൽ കാണാം, അവൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ദിർറഖ യഅരിഫു ഫിശ്ശദ്ദ, നീ സുഖമുള്ള സമയത്ത് അള്ളാഹുവിനെ നിന്റെ സാന്നിധ്യം അറിയിക്കാം. യഅരിഫു ഫിശ്ശദ്ദ, അള്ളാഹു നിന്നെ അറിയും, പ്രയാസമുള്ള സമയത്ത് അള്ളാഹു നിന്നെ അറിയും. ഇതാണ് നമ്മൾ പറയുന്നത്, ബുദ്ധിമുട്ടും പ്രയാസവും ദുഃഖവും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. പ്രയാസം വന്നാലേ നമ്മളെ ഹാലിനെ കുറിച്ച് ചിന്തിക്കുള്ളൂ. ഒരു പ്രയാസവുമില്ലാതെ, ഒരു തലവേദന പോലും ഇല്ലാതെ എത്രയോ സമയം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്ത് റബ്ബിനെ ഓർക്കുകയും അവനോട് ധാരാളമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദാഇദി വൽ കർബ് ഫലിയുക്തിർ അദ്ദുആഅ ഫിർ റഖാ. ആർക്കെങ്കിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണം എന്നാഗ്രഹമുണ്ടോ, ആരാണ് അത് ആഗ്രഹിക്കാത്ത? ബുദ്ധിമുട്ടിയാൽ, പ്രയാസം വന്നാൽ മുകളിലേക്ക് കൈവരി നിർത്തി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം നൽകണം എന്നാരാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഫലിയുക്തിർ അദ്ദുആഅ ഫിർ റഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ സുഖമുള്ള സമയത്ത് ഒരുപാട് പ്രാർത്ഥിക്കട്ടെ, ദുആ ചെയ്യട്ടെ. അള്ളാഹു പ്രയാസമേറിയ സമയത്ത് നിന്റെ ദുആ കേൾക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിലോ പലപ്പോഴും കേട്ടെന്ന് അള്ളാഹു ചിലപ്പോൾ ഉത്തരം നൽകുകയില്ല. ഇതിന് രണ്ടിനും ഉദാഹരണം നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. ഒന്നാരാ, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം വലിയ പ്രയാസത്തിൽപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഇത്ര വലിയ പ്രയാസമാണത്. ഒരു വലിയ മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. കടലിനടിയിലാണ് അദ്ദേഹം ഉള്ളത്, ഇരുട്ടുകളിൽ. അള്ളാഹു എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച്? അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലായിരുന്നു നേരത്തെ. അപ്പൊ മാത്രമല്ല, കാനമിനൽ മുസബ്ബിഹീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅഥൂൻ. ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കിടക്കേണ്ടി വന്നേന്, അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ നേരെ തിരിച്ചു നോക്കൂ, ഫിറഔൻ മുങ്ങിച്ചാകാൻ പോകുമ്പോ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം കടലിനുള്ളിലാണ്. ഫിറഔനും കടലിൽ മുങ്ങിത്താകാൻ പറയും പോകുമ്പോൾ അവൻ പറഞ്ഞു എന്ത്, ആമൻതു ബിഅന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ. ബനു ഇസ്രായേലരുടെ ഇലാഹ ഏതാണോ ആ ഇലാഹ അല്ലാതെ വേറൊരു ഇലാഹില്ലെന്ന് ഞാനിപ്പോ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? ആൽആന വഖദ് അതയ്ത മിൻ ഖബ്ലു വഖദ് അതയ്ത ഖബ്ലു വകുന്ത മിനൽ മുഫ്സിദീൻ. നീ മുമ്പേ ധിക്കാരിയായിരുന്നല്ലോ, നീ മുമ്പ് ധിക്കാരിയും അതുപോലെ മുഫ്സിദുമായിരുന്നല്ലോ, കുഴപ്പക്കാരനുമായിരുന്നല്ലോ. അപ്പൊ നേരത്തെയുള്ള നല്ല സുഖമുള്ള സന്തോഷമുള്ള സമയത്ത് അവൻ ഇതായിരുന്നു, പ്രയാസമുള്ളപ്പോ അവന്റെ ദുആക്കുത്തരമില്ല. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും സമയത്ത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തിരുന്ന ആളായിരുന്നു. പ്രയാസത്തിന്റെ സമയത്ത് അള്ളാഹു വിളി കേട്ടു. ഇമാം ഇബ്നു റജബ് പറഞ്ഞു, ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ പ്രയാസം ഏതാ? മരണമാണ്. ആ സമയത്ത് അള്ളാഹു നമ്മളെ കാക്കണം, ഇമാനോട് മരിപ്പിക്കാൻ. അതിനെന്തു വേണം? ആരോഗ്യമുള്ള, സുഖമുള്ള, നല്ല സമയത്ത് തഖ്വയും സാലിഹായ അമലും കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം, അള്ളാഹുവിനെ അറിയണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതംബുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി വതഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഓ മുഅ്മിനുകളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്താണെന്ന് ചിന്തിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത്. അപ്പോൾ അവർക്ക് അവരെ തന്നെ അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. പിന്നെ അവർക്ക് നന്മയേത് തിന്മയേതെന്ന് അവർക്ക് തിരിച്ചറിയാതായി. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു ഫാസിഖുകളായ ആളുകൾ. അതുകൊണ്ട് നല്ല സമയത്ത് നമ്മൾ ഇങ്ങനെ ആയാൽ മരണസമയത്ത്
അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നന്മ തരും. മരിക്കാൻ ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ അയാളെ സന്ദർശിക്കാൻ ചെന്നാൽ പ്രായമേറിയിട്ടുണ്ട്, ക്ഷീണകനായിട്ടുണ്ട്, മരണം അടുത്താണെന്ന് ഏകദേശം നമുക്ക് തോന്നുന്നു. നമ്മുടെ മുൻഗാമികൾ നമ്മൾ പഠിപ്പിച്ചെന്താ, അയാളോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം വിചാരിക്കാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മുസ്ലിമായി ഇത്ര കാലം ജീവിച്ചില്ലേ, അള്ളാഹുവിന് വേണ്ടി എത്ര സുജൂദങ്ങൾ ചെയ്തു, അള്ളാഹുവിന് വേണ്ടി എത്ര റമദാൻ നിങ്ങൾ നോമ്പ് വെച്ചു, ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് നല്ലത് വരുത്തുക, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് പ്രതീക്ഷിക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളിൽ ഒരാളും റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചിട്ടല്ലാതെ മരിച്ചു പോകരുത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളോട് അതാണ് ചെയ്യേണ്ടത്. നന്മയിൽ ജീവിച്ച ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് പ്രതീക്ഷ അല്ലാഹു മരണ സമയത്ത് നൽകുമെന്നാണ്. സലഫുകളുടെ ജീവിതത്തിൽ, മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്കിത് ധാരാളം കാണാം. ഒരു ഉദാഹരണം പറയട്ടെ, ആദം ഇബ്നു അബി ഇയാസ് എന്നുപേരുള്ള മുഹദ്ദിസുകളുടെ കൂട്ടത്തിൽ മഹാനാണ്, ഇമാം ബുഖാരിയുടെ ഒക്കെ ഉസ്താദുമാരിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം മരണശയ്യയിൽ കിടക്കവേ ആ കിടക്കുന്ന വേളയിൽ അദ്ദേഹം ഖുർആൻ ഓതി തീർക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായത്രേ, ബിഹുബ്ബി ലക് ഇല്ലാ റഫഖ്ത ബീ ഫീ ഹാദൽ മസ്റ, അല്ലാഹുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവനാണ്, നീ എനിക്ക് ഈ സമയത്ത് റിഫ്ക് തരും, നീ എന്നോട് റിഫ്ക് കാണിക്കും, നീ എനിക്ക് നന്മ ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുൻതു ആമുലുക ലിഹാദൽ യൗം, ഈ ദിവസത്തെ പ്രതീക്ഷിച്ചവനായിരുന്നു ഞാൻ. വകുൻതു അർജൂക, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചവനായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് അദ്ദേഹം മരിച്ചു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഓരോ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 17 തവണ ഇത് പറയൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവിനോട് മാത്രം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട്, സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട്. കാരണം ഇത് ദുആ ആകുന്ന ചോദ്യം അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ, അല്ലാഹുവിന്റെ റസൂൽ എന്റെ കൈ പിടിക്കൂ എന്ന് പറയുന്നത് പോലെ. യാ റസൂലല്ലാഹ് അഗിസ്നി, അല്ലാഹുവിന്റെ റസൂലെ എന്നെ സഹായിക്കൂ. യാ ശൈഖ് യാ മുഹിദ്ദീൻ എന്ന് പറഞ്ഞ് അല്ലാഹു അല്ലാത്തവർ വിളിക്കുന്നത്, ഒരുവൻ 60 65 വയസ്സ് വരെ അല്ലാഹുവിനനുസരിച്ച് സകല അമലും ചെയ്തു, മരിക്കാൻ കാലത്തേക്ക് ഇതിലേതെങ്കിലും ഒരു വിളി വിളിച്ചാൽ കാഫിറായി മുശ്രിക്കായിട്ടാണ് അവൻ മരിക്കുന്നത്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാക്കട്ടെ. ഇബാദത്താകുന്ന ദുആ ഇങ്ങനെയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇബാദത്തല്ലാത്ത സാധാരണ നമ്മൾ മനുഷ്യന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ജനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിക്കുക, അത് തന്നെ എത്ര നമുക്ക് ചോദിക്കാതെ ജീവിക്കാൻ സാധിക്കുമോ അത്രയുമാണ് നല്ലത്, അത്രയും നല്ലത്. ചോദിച്ചാൽ ശിർക്കാവുന്നല്ല അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അവരുടെ സമ്പത്ത് ചോദിക്കുക, അതുപോലെ ജനങ്ങളോട് പലതും ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, അത് നല്ല സ്വഭാവമല്ല. ഒരു ഉപ്പ മകനോട് ചോദിക്കുക, മകൻ ഉപ്പാനോട് ചോദിക്കുക, ഭാര്യ ഭർത്താവിനോട് തിരിച്ച്, ഇത് അതുപോലുള്ളത് ഇതിൽ ഉൾപ്പെടുകയില്ല. അതുപോലുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുകയില്ല. ഒരു ഭരണാധികാരി തന്റെ കീഴിലുള്ളവരോട് പലതും ആവശ്യപ്പെടുക, ഉസ്താദുമാര് ശിഷ്യന്മാരോട് പറയുക, അതൊക്കെ ഒരു താണു വേണുകൊണ്ടുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് അതിന് വേറെ ഒരു വജ്ഹാണുള്ളത്. അങ്ങനെയുള്ള ചോദ്യങ്ങളല്ല ഇത്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്, അങ്ങനെ മജ്മൂമായ നല്ലതല്ലാത്ത ചോദ്യത്തിനുള്ള ഉദാഹരണമാണ് ജനങ്ങളോട് പൈസ കുഴിക്കാനുള്ളത്. കടമായാലും അല്ല സദഖയായാലും ആളുകളോട് ചോദിക്കുക എന്നുള്ളത് അത് നല്ല സ്വഭാവമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില സഹാബിമാരോട് ബൈഅത്ത് വാങ്ങുമ്പോൾ വാങ്ങിയിരുന്നൊരു കാര്യമാണെന്ന് ജനങ്ങളോടൊന്നും ചോദിക്കരുത്. അവരിൽ പലരും അവരുടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കയ്യിലുണ്ടായിരുന്ന വടിയോ കയറോ താഴെ വന്നാൽ കൂടെ ഉള്ളവരോട് ഇത്തരം പറയാതെ എന്ത് ചെയ്യും, താഴെ ഇറങ്ങിയത് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കയറുമായിരുന്നു. അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ആരോട് ചോദിക്കാതെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവിന് കൊടുക്കും. ജനങ്ങളോട്
സമ്പത്ത് ചോദിക്കാതെ അവനവന് ഉണ്ട് എന്ന നിലക്കൊരുവൻ ജീവിച്ചാൽ അവൻ അള്ളാഹു എന്ത് കൊടുക്കും? സമ്പത്ത് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ചോദിക്കാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവന് അങ്ങനെ ജീവിക്കാനുള്ള തൗഫീഖ് കൊടുക്കും. ആരെങ്കിലും സമ്പന്നത നടിച്ചാൽ അള്ളാഹു അവന് സമ്പത്ത് നൽകും. എന്നാലോ നേരെ തിരിച്ചോ, ജനങ്ങളോട് ചോദിക്കാൻ ഒരുവൻ തീരുമാനിച്ചാൽ അവൻ ചോദിച്ചോണ്ടേയിരിക്കും. പറഞ്ഞു, ആരാണോ യാചനയുടെ വാതിൽ തുറന്നത് ദാരിദ്ര്യത്തിന്റെ വാതിൽ അള്ളാഹുവിന് തുറന്നു കൊടുക്കും. യാചകരുടെ ഉദ്യോഗങ്ങള് എത്ര കാലമായി യാചിച്ചു നടക്കുന്നു? കുറെ കാലം യാചിച്ചിട്ട് ഇപ്പൊ മുതലാളിയായോ? ഇല്ല. അത് ചോദിക്കണന്നെ, ചോദിച്ചോണ്ടേയിരിക്കും. മരിക്കുന്നവരെ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സഅല തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ. ആരെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല, ഒന്നില്ലാതെ ആയിട്ട് ചോദിക്കുന്നല്ല, ഇളയമ കൂട്ടയമ കൂട്ടാൻ ചോദിക്കുന്നതാണെങ്കിൽ അവൻ ചോദിക്കുന്നത് തീയാണ് എന്ന് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട്. ഇല്ലാതായാൽ പോലും അള്ളാഹുവിനോട് മാത്രം ചോദിക്കുകയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അങ്ങനെ ആരെങ്കിലും അതിന് പരിശ്രമിച്ചാൽ ഇൻഷാല്ലാഹ് അവൻ ഇല്ലാതാവുകയില്ല. അള്ളാഹുൽ തൗക്കുലാക്കിയ ഒരാൾക്ക് അള്ളാഹു മതിയ റബ്ബ് പറഞ്ഞല്ലേ, എങ്ങനെ അവൻ ഇല്ലാതാവും? ഇല്ല. അള്ളാഹുൽ യഥാർത്ഥ തൗക്കുലാക്കിയവൻ ഇൻഷാല്ലാഹ് ഇല്ലാതാവുകയില്ല, അവന് ജനങ്ങളോട് ചോദിക്കേണ്ടി വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് ആവശ്യമില്ലാതെ ഒരുവൻ ചോദിച്ചാൽ ഖിയാമത്ത് നാളിൽ അവൻ വരിക എങ്ങനെ? അവന്റെ മുഖത്ത് പരലോകത്ത് ഒരിറ്റു മാംസമില്ലാതെയാണ് അവൻ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. വളരെ മോശമായ ഭീകരമായ രൂപത്തിൽ. അതുകൊണ്ട് യാചനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു കുറവ്, ഒന്നുകിൽ വാർദ്ധക്യമോ അല്ലെങ്കിൽ അംഗവൈകല്യമോ അങ്ങനെ വല്ലതും ഉള്ള ഒരാൾ ചോദിക്കാൻ വന്നാലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണേ ശരി. ഒരു ആരോഗ്യത്തിനൊരു കുഴപ്പമില്ലാത്ത ഒരുത്തൻ വന്നു, അവന് കൊടുക്കുക എന്നത് യാചന പ്രോത്സാഹിപ്പിക്കലാകും. അതല്ലാത്ത എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഒരാൾ, യഥാർത്ഥത്തിൽ അയാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കൽ നല്ലതല്ല അയാൾക്ക്. പക്ഷെ നമ്മളോട് ചോദിക്കപ്പെട്ട നമ്മുടെ ബാധ്യത എന്താണ്? കൊടുക്കലാണ്. വന്ന ശൈല ഫല തന്നാറും. നീ എന്ത് ചെയ്യരുത്, ചോദിച്ചു വന്നവനെ വിരട്ടരുത്, എന്തെങ്കിലും കൊടുക്കുക. ഒന്ന് കയ്യില്ലെങ്കിൽ നല്ല വാക്ക് പറയുക. പക്ഷെ ഒരു യാതൊരു കുഴപ്പമില്ലാത്തൊരുത്തൻ, നല്ല ആരോഗ്യമുള്ള ഒരുവൻ, അവനിങ്ങനെ ചോദിച്ചു വന്നാൽ അവന് കൊടുക്കൽ പ്രോത്സാഹിപ്പിക്കലാണ്. എന്തെങ്കിലും ന്യൂനതയുള്ള, ഒന്നിക്കൽ വാർദ്ധക്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ സ്ത്രീകളോ, അവർക്ക് എല്ലാവർക്കും ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റണമെന്നില്ല, അങ്ങനെ അല്ലാത്തവർക്ക് കൊടുത്താൽ അത് യാചന പ്രോത്സാഹിപ്പിക്കലാകും. ചോദ്യം എന്നത് അള്ളാഹുവിനോടാണ് വേണ്ടത്. സലഫുകൾ പലരും പറഞ്ഞത് കാണാം. വഹബ് ഇബ്നു മുനബ്ബിഹ് എന്നുപേരുള്ള മുൻഗാമികൾപ്പെട്ട ഒരാൾ ഇങ്ങനെ രാജാക്കന്മാരുടെ സന്നിധികളിലേക്ക് പലതും ചോദിച്ചു ചെല്ലുന്ന ഒരാളോട് പറഞ്ഞു, നീ ആരുടെ അടുത്താണ് ചെല്ലുന്നത്? നിന്റെ വാതിൽ നിനക്ക് മുൻപിൽ കൊട്ടിയടക്കുന്നവന്റെ മുന്നിലോ? എന്നിട്ട് അവന്റെ സമ്പത്ത് മറച്ചുവെച്ച് ദാരിദ്ര്യം പറയുന്നവന്റെ മുന്നിലേക്കോ? റബ്ബോ, അള്ളാഹു അവന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുന്നു, അവനോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവനവന്റെ ഗിന എല്ലാം അവന്റെ കയ്യിലുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, തരാം ഞാൻ, അതില്ല ഇതില്ല എന്നല്ല. അങ്ങനെയുള്ള റബ്ബിനെ വിട്ട് നീ മഖ്ലൂഖുകളോട് ചോദിക്കുകയാണോ എന്ന് സലഫുകൾ പറഞ്ഞത് കാണാം. അതുകൊണ്ട് ചോദ്യം അള്ളാഹുവിനോട്, അതിനാണെല്ലാ ഖൈറുമുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് കാണാം, നീ ജനങ്ങളോട് എത്ര ചോദിക്കണോ അത്ര കണ്ട് നീ അവരുടെ മുന്നിൽ താഴും, അതൊരിറ്റു വെള്ളത്തിനാണെങ്കിലും ശരി. അപ്പൊ അതിന്റെ കദറിൽ നീ താഴും, ഇത്ര ചെറുത്ത് വെച്ചാൽ അത്ര ചെറുതിന്റെ കദറിൽ നീ അവരുടെ മുന്നിൽ താഴുന്നു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹം പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തി സുഹഫ്, പേനകൾ ഉയർത്തപ്പെട്ടു ഏടുകൾ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അള്ളാഹു മുമ്പേ തീരുമാനിച്ചതനുസരിച്ചാണ് എല്ലാം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസിക്കും
ഇല്ലാത്തി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ, ഭൂമിയിലോ നിങ്ങൾക്കൊരു മുസീബത്തും ഉണ്ടാകുന്നില്ല, അത് പടക്കുന്നതിന് മുമ്പ് നാം അതൊരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇതാണ് അള്ളാഹുവിന്റെ ഖദർ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു എന്ത്? ലോകരെല്ലാവരും നിനക്ക് അനുകൂലമായി വന്നു, ഒന്നും ചെയ്തു തരാൻ കഴിയില്ല, അള്ളാഹു എഴുതിയതല്ല. എല്ലാവരും നിനക്കെതിരെ വന്നു, ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയുകയില്ല, അള്ളാഹു രേഖപ്പെടുത്തിയതല്ല. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസിലെ ഈ വാചകമുണ്ടല്ലോ, ശ്രദ്ധിക്കുക, ഈ ഹദീസിലെ ഈ വാചകം ഇതാണ്, ഇതിന് മുമ്പ് പറഞ്ഞതിന് ശേഷം പറഞ്ഞതൊക്കെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇതാണ്. കാരണം എന്താ? എല്ലാ ഉപകാരവും അള്ളാഹുവിന്റെ കയ്യിൽ. നിനക്ക് എന്ത് ഉപദ്രവം വരണോ റബ്ബു തീരുമാനിച്ചതുപോലെയാണ്. അപ്പൊ ആ റബ്ബിനോടുള്ള ബാധ്യതയാണ് ഇതിന് മുമ്പും ശേഷം ഒക്കെ പറഞ്ഞത്. അള്ളാഹനെ സൂക്ഷിക്കുക, അവനോട് മാത്രം ചോദിക്കുക. അതുപോലെ നീ നിന്റെ സുഖമുള്ള സമയത്ത് അവനോട് ധാരാളമായി ദുആ ചെയ്യുക. ഇതെല്ലാം ഈ വാചകം ഇതിന്റെ ഒക്കെ അടിസ്ഥാനമാണ്. ഈ വാചകം ഇതിന്റെ എല്ലാം അടിസ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, നീ അറിയുക, നിനക്ക് വന്നതൊക്കെ നിനക്ക് വരേണ്ടത് തന്നെയാണ്, നിനക്ക് വരാതെ പോയതൊക്കെ അതൊന്നും നിനക്ക് വരേണ്ടതായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖദാഇന്, അവന്റെ ഖദറിനെ നാം ഒരിക്കലും കുറ്റം പറഞ്ഞുകൂടാ, അതിനെ ആക്ഷേപിച്ചുകൂടാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, എനിക്ക് ഒരു ഉപദേശം തന്നാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, لا تتهم الله تبارك وتعالى في شيء قضى لك به. الله നിനക്ക് വിധിച്ച ഒന്നിലും നീ അല്ലാഹുവിനെ കുറ്റം പറയരുത്. അല്ലാഹുവിന്റെ വിധിയെ നീ ഇത്തിഹാം ചെയ്യരുത്, അതിനെ ആരോപിക്കരുത്. മറിച്ച് നീ മനസ്സിലാക്കിയത് എന്റെ പോരായ്മയാണ്, എന്റെ എന്തോ പാപം കൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലാഹു എന്റെ പാപം പുറത്തു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം എന്ന നിലക്ക് നിന്നിലേക്ക് നീ തിരിഞ്ഞു നോക്കുകയും നീ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. അങ്ങനെ ഒരാൾ ജീവിച്ചാൽ അള്ളാഹുവിന്റെ വിധി അവൻ തൃപ്തിപ്പെട്ടാൽ അവനുള്ളതാണ് സൗഭാഗ്യം. കാരണം അള്ളാഹു പറഞ്ഞു, മൻ ആമില സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. ആരാണോ വിശ്വസിക്കുകയും സാലിഹായ അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്തത്, ഈമാനും സാലിഹായ അമലും ഉള്ള ആണാകട്ടെ പെണ്ണാകട്ടെ, ഞാൻ അവന് തയ്യിബത്തായ നല്ല ഒരു ജീവിതം നൽകും. ഖാല ബഅദു സലഫ്, സലഫുകളിൽ ചിലർ പറഞ്ഞു, അൽ ഹയാത്തു തയ്യിബ, സൗഭാഗ്യ ജീവിതം, നല്ല ജീവിതം എന്നാൽ ഹിയ റിദാ വൽ ഖനാഅ, അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടലും അവൻ തന്നതിൽ സംതൃപ്തനാവലുമാണ്. അവൻ തന്നതിൽ മതി, അത് സംതൃപ്തി ഉണ്ടാവുക എന്നതാണ്. അല്ലാഹുവിന്റെ വിധിയെ തൃപ്തിപ്പെടണം. ഉണ്ടായ മുസീബത്ത് അള്ളാഹുന്റെ വിധിയാണ്, അള്ളാഹുന്റെ വിധിയെ തൃപ്തിപ്പെടണം. അത്രത്തോളം ദർജയിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചില്ലേ, സബർ നിർബന്ധമാണ്, ക്ഷമ അത് നിർബന്ധമാണ്. ഇമാം അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞു എന്താണ്, മൻ സബറ ഫമ അഖല്ലമാ യസ്ബിർ വമൻ ജസിഅ ഫമ അഖല്ലമാ യതമത്ത. ക്ഷമിക്കുന്നവൻ യഥാർത്ഥത്തിൽ എത്ര കുറച്ചാണ് ക്ഷമിക്കുന്നത്, കുറച്ചേ ക്ഷമിക്കണ്ടു പിന്നെ ഖൈർ വരാനുണ്ട്. വെപ്രാളം കാണിച്ചവൻ യഥാർത്ഥത്തിൽ എത്ര കുറച്ചു കറവാണ് അവൻ സുഖിച്ചത്, അവന് പ്രയാസം വരാനുണ്ട്. എത്ര മഹത്തായ വാക്കാണിത്, സബർ എന്നത് കുറച്ചു സമയം വേണ്ടിവരികയുള്ളൂ, പിന്നെ ആ വന്ന പ്രയാസം അതിങ്ങനെ ലഘുവായി ചെറുതായിത്തീരും, കുറച്ചു നേരം ക്ഷമിക്കേണ്ടി വരികയുള്ളൂ പിന്നെ ഖൈറാണ്. ജസായി കാണിച്ചാലോ, എപ്രാളം ഏതാദ്യം കാണിച്ചാലോ, ആ അതുകൊണ്ട് കിട്ടുന്ന സുഖം എന്നത് കുറച്ചു നേരം മാത്രമാണ്, പിന്നെ പ്രയാസം വരാനിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്ന നസ്റ മഅസ്സബർ, സഹായം ക്ഷമയുടെ കൂടെയാണ്. വഅന്നൽ ഫറജ മഅൽ കർബ്, ബുദ്ധിമുട്ടിന്റെ കൂടെയാണ്, പ്രയാസത്തിന്റെ കൂടെയാണ് അന്ന നസ്റം അസ്തബർ, ക്ഷമയുടെ കൂടെയാണ് സഹായം. വന്നൽ ഫറജം അൽഖർ, പ്രയാസത്തിന്റെ കൂടെയാണ് പോംവഴി. നോക്കൂ, അള്ളാഹുവിന്റെ നബിമാരുടെ ചരിത്രം എത്ര എത്ര ഖുർആനിൽ അള്ളാഹു പറഞ്ഞു. എല്ലാത്തിലും നമ്മൾ കാണുന്നത് എന്താ, പ്രയാസത്തിന് പിന്നാലെ അള്ളാഹു പോംവഴി തുറന്നു കൊടുത്തതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിക്കുകയുണ്ടായി. ഇബ്രാഹിം നബിയെ തീയിൽ നിന്ന് രക്ഷിച്ചു. മകൻ അറുക്കാൻ കൊണ്ടുപോയ സംഭവം, അള്ളാഹു അത് അവിടെയും പോംവഴി തുറന്നു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചു. യൂനുസ് നബിയുടെയും അയ്യൂബ് നബിയുടെയും ചരിത്രം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ശത്രുക്കൾക്കെതിരെ നൽകിയ വിജയം, ഇതെല്ലാം പ്രയാസങ്ങൾക്ക് പിന്നാലെ അള്ളാഹു തുറവയും പോംവഴിയും കാണിച്ചു കൊടുത്ത ചരിത്രമാണ്. വഅന്ന മഅൽ ഉസ്രി യുസ്ര,
പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്. ഖുർആൻ അള്ളാഹു രണ്ടു തവണ പറഞ്ഞില്ലേ വേറൊരു സൂറത്തിൽ കാണാം പ്രയാസത്തിന് ശേഷം അള്ളാഹു എളുപ്പം തരും. എന്ന രണ്ടാഴ്ചകൾ നോക്കൂ നിങ്ങൾ, അതിൽ അത് പ്രയാസമാണ്, അത് അലിഫ്ലാം ഓടെയാണ് ഖുർആനിലുള്ളത് അൽ ഉസ്. എന്നാൽ എളുപ്പം യുസുർ അതിനെന്തില്ല, അലിഫ്ലാമില്ല. എന്താണ് അലിഫ്ലാം രണ്ടിന് കൊടുത്താൽ ആ രണ്ടായത്തിൽ പറഞ്ഞ പ്രയാസവും ഒന്നാണ്, ഒറ്റ പ്രയാസമാണ്. എന്നാൽ യുസുറോ എളുപ്പമോ അത് രണ്ടും രണ്ടാണ്. സലഫുകൾ മുൻഗാമികൾ പറഞ്ഞത് കാണാം, ലൈ യഗ്‌ലിബ ഉസ്റുൻ യുസ്റൈൻ, ഒരു പ്രയാസത്തിന് രണ്ടെളുപ്പത്തെ തോൽപ്പിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇത് പറഞ്ഞതായി ചില റിവായത്തുകൾ കാണാം, പക്ഷെ അതിന്റെ സനദിൽ ചില പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രയാസത്തിന്റെ കൂടെ എളുപ്പമുണ്ട്, ബുദ്ധിമുട്ടിന്റെ കൂടെ പോംവഴിയുണ്ട്, ക്ഷമിക്കുക അതിന്റെ കൂടെ അള്ളാഹുവിന്റെ സഹായമുണ്ട്. നമ്മൾ ഈ ഹദീസ് വളരെ ചുരുക്കത്തിൽ വിശദീകരിച്ചു എന്ന് മാത്രം, ഒരുപാട് ഒരുപാട് പാഠങ്ങൾ ഇതിലുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഉപദേശങ്ങൾ അത് സ്വീകരിച്ച് അതുപ്രകാരം മരണം വരെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യും.